ചെറിയ ബഹുമാനപ്പെട്ട ആർച്ച് ബ്രീസ്റ്റ് ഡോക്ടർ മഗസ്റ്റിൻ കുട്ടിയാനിക്കൽ അച്ച ബഹുമാനരായ പണ്ടാരപ്രമ്പിൽ ജേക്കബ് അച്ച കാഞ്ഞിരത്തുങ്കൽ മാനുവലച്ച അലാനിക്കൽ ജോസപ്പച്ച മേച്ചിയൽ ലഗസ്റ്റിനച്ച വടയാറ്റൂടിയിൽ ജോർജ് മടത്തിക്കുന്നേൽ പോളച്ച കൗളമാക്കൽ മാത്യു അച്ച ഈ ബ്രിശ്ശു കുർബാനയിൽ സമർപ്പിത സമൂഹങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഇന്ന് നമ്മൾ ഈ ബ്രിശ്വ കുർബാനയിൽ ഈ ദേശത്തുകാർ എല്ലാവരും ഒന്നിക്കുകയാണ് ഈ ഒന്നിപ്പിന് വേണ്ടി ഈ വലിയ ഇടവക സമൂഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് വിസ്മയകരമായ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇന്നലെ പ്രതിനിധി യോഗങ്ങളുമായിട്ട് യോഗവുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ യോഗാംഗങ്ങളോട് ഞാൻ പറയുകയുണ്ടായി ആധിമസഭയിലെല്ലാം കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപനം ഇതുപോലുള്ള അവസരം വരുമ്പോൾ ഒറ്റ പരിശുദ്ധ കുർബാനയിൽ ആ ദേശവാസികൾ എല്ലാവരും ഒന്നിക്കുക എന്നതായിരുന്നു വൺ ആൾട്ടർ വൺ ബിഷപ്പ് വൺ യൂക്കരിസ്റ്റ് വൺ കമ്മ്യൂണിറ്റി ഒരു അൾത്താര ഒരു മെത്രാൻ ഒരു കുർബാന ഒരു വിശ്വാസ സമൂഹം അത് ആ ദേശവാസികൾ വലിയ കൂടി വൈദികരും സമർപ്പിതരും അൽമായ സഹോദരങ്ങളുമെല്ലാം ആ കുർബാനയിൽ ഒന്നിക്കുമായിരുന്നു അങ്ങനെയുള്ള വലിയൊരു ഒന്നിപ്പാണ് ഇവിടെയും ബഹുമാനപ്പെട്ട ആർച്ച് ബ്രീസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ സോണുകളിൽ നിന്നുമുള്ള അൽമായ സഹോദരങ്ങൾ അതുപോലെ ഈ വലിയ ഇടവകയിൽ പ്രവർത്തിക്കുന്ന സമർപ്പിത സമൂഹങ്ങളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ അവരെല്ലാം ഈ ഒറ്റ അൾത്താരയിൽ ഈ ഏകബലിയിൽ ഒന്നിക്കുമ്പോൾ അതാണ് വിശിത്ത അതാണ് ചരിത്രപരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്കെപ്പോഴും ഓർമ്മിക്കാനുള്ളത് നിങ്ങളിതിൻ്റെ പിന്നിൽ നടത്തിയ അധ്വാനം വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നതല്ല അതുപോലെ കാരണം നമ്മുടെ ഇടവക വളരെ വലുതാണ് എന്ന് പറയാൻ പറഞ്ഞല്ലോ മൂവായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുള്ള ഒരിടവക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സങ്കീർണ്ണതകളും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം നിങ്ങൾ സാരമില്ല എന്ന് കരുതിയിട്ട് ഈ കുർബാനയിൽ ഈ പ്രഭാതത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് വിശ്വാസികൾ പത്തിരുപതിലധികം വൈദികർ ഒന്നിക്കുമ്പോൾ കതാവ് ഏൽപ്പിച്ച ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മം ശുദ്ധതയോടുകൂടി കതാവിന് പ്രീതികരമായ രീതിയിൽ അർപ്പിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഈ ഇടവകയുടെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവുമെല്ലാം സ്നേഹ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് നമ്മളോട് സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നാമകമായിട്ട് ഇതിൻ്റെ ചരിത്ര കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അരിച്ഛൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ മത പഠന പ്ലാസ്റ്റുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഇതുപോലുള്ള ഒരു ഇടവകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടവക ഭരണ സംവിധാനങ്ങളും മറ്റൊരിടത്തും ഒരുപക്ഷെ കാണുകയില്ല ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം അധ്യാത്മിക പൈതൃകങ്ങളുടെ ഒരു ഈറ്റില്ലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയോട് മറുത്തുമറിയത്തോട് ബന്ധപ്പെട്ട അത്ഭുത ഉറവ വിശുദ്ധ സ്ലീവായുടെ തിരിശേഷിപ്പ് മുത്തിയമ്മയുടെ ഒറ്റക്കൽ രൂപം ഒറ്റക്കൽ കുരിശ് അർക്കതിയാക്കോന്മാരുടെ പുണ്യികുടീരങ്ങൾ മദ്രാസന മന്ദിരം എമേത് ആലാഹ ദൈവത്തിൻ്റെ അമ്മ എന്ന് എഴുതിയിരിക്കുന്ന പള്ളിമണി ഒറ്റത്തടിയിൽ തീർത്ത എട്ട് ശിരവകൾ അതിഗംഭീരമായ വൈദിക മന്ദിരം വദ്യപ്പുര ആയുഷപ്പുര മൂന്ന് നോമ്പ് കപ്പൽ പ്രദക്ഷിണം എട്ട് നോമ്പ് ആർച്ച് ബിഷപ്പ് മിറ്റത്താനിയുടെ ജന്മസ്ഥലം തുടങ്ങിയ ഊറ്റുപിടി കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് ഓർക്കാനും പഠിക്കാനും ഹൃദയത്തിൽ കൊണ്ടുനടക്കാനും എല്ലാം ഉണ്ട് പ്രൗഢമായ ഉൽപ്പത്തിയും മഹനീയമായ ചരിത്രവുമാണ് നമുക്ക് ഈ ഇടവകയിലുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കലും ആർക്കും പഠിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം എന്തുകൊണ്ടോ നമുക്ക് വളരെ വിസ്മയകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം താവിൻ്റെ കൂട്ടത്തിൽ ആയിരിക്കണം ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ സാധിക്കുന്ന വിധത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിലും നമ്മുടെ സാധാരണ വർത്തമാനത്തിലും എല്ലാം കൊണ്ടുവരികയും പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ മദ്ബഹായിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള മൂന്ന് പുണ്യ കുടീരങ്ങൾ മദ്ബഹായുടെ ഭാഗത്തേക്ക് കയറിയുള്ള നമ്മളുടെ ചാണ്ടി മെത്രാ പോലീ പുണ്യകുടീരം ഈ ബെമ്മയോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് പുണ്യകുടീരങ്ങൾ നിധീരിക്കൽ മണിശൻ്റെയും രംഗുഴയ്ക്കൽ വലിയച്ചൻ്റെയും അതെല്ലാം നമുക്ക് നമ്മൾ ചരിത്രത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ അത്തരം പുണ്യകുടീരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ദിവോന്മുഖമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നമ്മെ സംബന്ധിച്ച് ഈ ഡഭക നിധീരിക്കൽ മണിക്കത്തൻ സ്ഥലമെന്ന നിലയിൽ അദ്ദേഹം ഈ സഭയ്ക്ക് നൽകിയ കാര്യങ്ങളുടെ സംരക്ഷകർ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് ഓർക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ജാതിക്ക് കർത്തവ്യൻ ജാതിയിൽ നിന്ന് തന്നെ വേണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം നമുക്ക് പാശ്ചാത്യ സഭയിൽ നിന്നുള്ള പാശ്ചാത്യ മിത്രാന്മാർ പോര ഈ ദേശത്തു നിന്നുള്ള നസ്രാണികളുടെ ഇടയിൽ നിന്നുള്ള വൈദികര് മിത്രാന്മാരായിട്ട് വരണം അതാണ് അദ്ദേഹത്തിൻ്റെ ജാതിക്ക് കർത്തവ്യൻ ജാതിയിൽ നിന്ന് തന്നെ വേണം ഈ സമൂഹത്തെ നയിക്കാനായിട്ട് ദേശീയ യഥ ദേശീയ മിത്രാന്മാർ വേണമെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എല്ലാ വസ്തുതകളെയും കൂട്ടി ഇണക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം നസ്രാണികൾക്ക് മണിക്കത്തനാർ രക്തസാക്ഷിക്ക് തുല്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് വിശുദ്ധനായ വ്യക്തിയായിരുന്നു ഉത്തമനും സത്തമനുമായ ഒരു പണ്ഡിതനായിരുന്നു മത്തോമാ നസ്രാണികളുടെ അഖിലേന്ത്യാ സിംഹാസനം ഈ ദേശത്തോട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആ ആ ഒരു നസ്രാണി സമൂഹത്തിൻ്റെ പൈതൃകമെല്ലാം കൂടുതലായിട്ട് സൂക്ഷിക്കുന്ന ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം നിർമ്മിച്ച ബൃഹത്തായ വൈദിക മന്ദിരമെല്ലാം ഈ സഭയുടെ പൊതുവായിട്ടുള്ള കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നല്ലോ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ഇതേം പേരൂർ സിനഡിലൂടെ നമ്മുടെ സഭയ്ക്ക് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന പൈതൃകങ്ങൾ പലതും നഷ്ടപ്പെട്ടു പിന്നീട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി പറയമാക്കൽ തോമാക്കത്തനാർ കരിയാറ്റൽ യൂസഫ് മെത്രാന് തച്ചിൽ മാത്തോത്തരകൻ കുടക്കച്ചറി അന്തോനിച്ചൻ ഇവരെല്ലാം വലിയ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും പൂർണ്ണമായിട്ട് അതിലേക്ക് വരാൻ സാധിച്ചില്ല അവിടെയായിരുന്നു മണിച്ചൻ്റെ പ്രസക്തി ഇവരെല്ലാം ഓരോ നൂറ്റാണ്ട് കഴിഞ്ഞുള്ള ആളുകളാണ് ഉദയം പേരൂർ ശുനകദോസിനു ശേഷം മണിച്ചനും മനസ്സിൽ കരുതിയിരുന്നു നാനൂറ് കൊല്ലത്തെ ഒരു ഒരു വൈദേശിക ഭരണക്രമത്തിന് കീഴിൽ വന്ന നമുക്ക് ആ സഭയുടെ ഉത്തമ തിരിച്ചു പിടിക്കണമെങ്കിൽ വേറൊരു നാനൂറ് വർഷങ്ങൾ കൂടി വേണ്ടിവരും അതാണ് ഏതദേശീയ മെത്രാന്മാരെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടും പൂർണ്ണമായിട്ട് ഈ സഭയുടെ പാരമ്പര്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കാതെ നിൽക്കുന്നു മാണിക്കത്തനാർ പറഞ്ഞ ആ കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല കാരണം ആപര് കണ്ട ആ ദർശനം അതായിരുന്നു നാനൂറ് വർഷക്കാലം ലത്തീൻ ഭരണത്തിൻ്റെ കീഴിൽ വന്ന ഒരു സമൂഹത്തിന് ആ രീതി മാറ്റി നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന പതിവുകൾ കണ്ടെത്താൻ ഏകദേശം അത്രയും വർഷങ്ങൾ വേണ്ടിവരും നമ്മളതിൻ്റെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലാണ് ചിന്തകളിലാണ് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മണിക്കത്തിനാരുടെ പിതൃ സഹോദരിയുടെ കൊച്ചുമകനായ മാർ ജെയിംസ് കളാശ്ശേരി പിതാവാണ് മണിച്ചൻ്റെ ഈ കബറടുത്തെങ്കിൽ സ്മാരക ശില സ്ഥാപിച്ചത് അതും വലിയൊരു ചരിത്ര സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടത്തെ നമ്മൾ എങ്ങനെ ഘാനണം എന്നതിലേക്കുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണല്ലോ അത് നൽകുന്നത് അദ്ദേഹം ഈ മാതൃരാജ്യത്തെ സ്നേഹിച്ചു മാതൃസഭയെ സ്നേഹിച്ചു മാതൃഭാഷയെ സ്നേഹിച്ചു ശ്രീയാനി ഭാഷയെ തീവ്രമായിട്ട് സ്നേഹിച്ചു സമുദായ മൈത്രി പുലർത്തി മലയാള പത്രത്തിനു വേണ്ടി ഏറെ പ്രവർത്തിച്ചു ഒരു ഒരു കാലഘട്ടത്തെ തൊട്ട് ഉണർത്തിയ വലിയ ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങള് പ്രഭാഷണങ്ങൾ ചിന്തകളൊക്കെ ഈ ദേശവാസികളായ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല പ്രബലങ്ങാട് ഉണരണം വളരെയേറെ ഇത് ഉണർന്നു ആ ഉണർവാണ് നമ്മളുടെ സഭയുടെണികളുടെ എന്ന തേസറോ മലബാർ സഭയുടെ ഉണർവ് അതിൻ്റെ ഐക്യം എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ദൈവം തന്ന വലിയ കൃപയാണ് മുത്തിയമ്മയുടെ പേരിലുള്ള ആദ്യ നൂറ്റാണ്ട് മുതലുള്ള ഇവിടുത്തെ ഈ സഭാ കൂട്ടായ്മ പകലോമറ്റത്തുള്ള അർക്കതിയാക്കോന്മാരുടെ പുണ്യകുടീരങ്ങൾ പുണ്യകുടീരവും അത് ഉയർത്തുന്ന ചിന്തകളുമെല്ലാം സഭയ്ക്ക് എക്കാലവും ഈ മലങ്കര സഭ അല്ലെങ്കിൽ ഭാരതത്തിലെ നസ്രാണി സഭ എന്ന് പറയുന്ന എല്ലാവർക്കും ഒന്നിക്കാനുള്ള വലിയൊരു കേന്ദ്രമാണ് പകലോമറ്റം എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം അവരുടെ ആ കൂട്ടായ്മയിലെ രണ്ട് വലിയ പുണ്യ ശ്ലോകരായ നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നല്ലോ വലിയ ഗീവർഗീസ് അർഹതിയാക്കോനും ചെറിയ ഗീവർഗീസ് അർഹതിയാക്കോനും അവരാണ് യഥാക്രമം ഗീവർഗീസ് ദമശീഹ ഇശോയുടെ ഗീവർഗീസ് എന്നും ഗീവർഗീസ് സ്ലീവ സ്ലീവായുടെ ഗീവർഗീസ് എന്നും അറിയപ്പെടുന്നത് അവിടെയും നമുക്ക് ഈ പതിറ്റാണ്ടുകളിൽ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആ പൈതൃകം എല്ലാ സഭകളിലേക്കും ഈ മാർത്തോമാ സ്ലിവായോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭകളിലേക്കും എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് എങ്കിലും പോരായ്മകളുണ്ട് കുറവുകളുണ്ട് അതൊക്കെ തിരുത്താനായിട്ട് ഇതുപോലുള്ള നമ്മൾ ഈ നമ്മളീ എല്ലാവരും ഒന്നിച്ച് ഒരു ബലിപീഠത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കണം ആദ്യ നൂറ്റാണ്ട് മുതൽ ഒരു അമ്മയുടെ ആ ഒരു പ്രത്യക്ഷപ്പെടൽ ലോകത്തിൽ ഒരിടത്തും സംഭവിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇവിടെ സംസാര വിഷയമാക്കിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ആപത്തിൽ ആലാഹ കൂടെയുണ്ട് താപത്തിൽ തോമായും കൂടെയുണ്ട് തോമ്മാതൻ കർത്താവും കൂടെയുണ്ട് അമ്മയും തോമായും കൂടെയുണ്ട് അതന്നു മുതൽ നമ്മുടെ പൂർവികർ പറഞ്ഞ് ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് ഈ സഭ നമ്മിയേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഗൗരവതരമായിട്ട് എടുക്കുവാനും ഈ ദേശത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശിഷ്ടമായ പൈതൃകങ്ങൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിക്കണം അതിനുള്ള ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ആർച്ച് പ്രീസ്റ്റ് ഈ ഇടവകയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ചു അതിനേക്കാൾ വലിയ ഒരു ഒരു കണക്റ്റിംഗ് ലിങ്ക് അജപാലനപരമായ മേഖലയിൽ നമുക്ക് ഒന്നും കാണാൻ ഒന്നും കാണേണ്ട ആവശ്യമില്ല അവിടെ എല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ നാല് കൊച്ചന്മാർ നാല് ഭാഗങ്ങളായിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളൊക്കെ നമ്മുടെ പൈതൃകങ്ങളെല്ലാം കൂട്ടി സംയോജിപ്പിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇവിടെ ഈ ദേശം നിറഞ്ഞ് സമർപ്പിതരുണ്ട് അവരെല്ലാവരും ഇവിടെയുണ്ട് അവർ സഭയുടെ ആത്മാവാണ് മണിക്കത്തനാർ കണ്ട പൈതൃകത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനായിട്ട് ഈ ദേശത്ത് പാർപ്പിടം കണ്ടെത്തിയിരിക്കുന്ന എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബിയാരിശന് അവരെ എല്ലാവരെയും ഈ കുർബാനയിൽ ഒന്നിപ്പിക്കുന്നത് വൈദികര് സഹകാർമ്മികരായിട്ടും സമർപ്പിത സഹോദരിമാർ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നവരുമായിട്ടുമെല്ലാം ഇവിടെ ഒന്നിക്കുന്നത് ഞാനൊരു വാക്ക് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ലുക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ കേട്ടത് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള പത്ത് വാക്യങ്ങളാണ് ദൈവ പരിപാലനയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് എപ്രകാരമാണ് എന്നാണല്ലോ അത് നമ്മെ പഠിപ്പിക്കുന്നത് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവപരിപാലനയിലുള്ള സമ്പൂർണ്ണ വിശ്വാസമാണ് ഗോഡ്സ് പറ്റേണൽ സോളിസിറ്റ്യൂഡ് നമുക്കൊരുപാട് പ്രതിസന്ധികൾ വിഷമങ്ങൾ ഉള്ളിലുള്ള ടെൻഷൻസ് ആൻസൈറ്റീസ് ദുഃഖങ്ങൾ ഉണ്ട് അതിലേക്കുള്ള ഒരു തിരുത്തലാണ് ഇന്നത്തെ സവിശേഷത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് ഹൃദയങ്ങളെ വ്യഗ്രതകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ അച്ഛന്മാരുടെയും നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരുപാട് വ്യഗ്രതകൾ പ്രയാസങ്ങൾ ആശങ്കകളൊക്കെ കാണും കട്ടാവ് എത്ര എളുപ്പത്തിലാണ് ഈശോ പറഞ്ഞല്ലോ ലില്ലികളെ നോക്ക് പുല്ലിനെ നോക്ക് കാക്കകളെ നോക്ക് അവരുണ്ടോ ഒരുപാട് കടന്ന് അധ്വാനിച്ച് വിഷമിക്കുന്നു അവരുണ്ടോ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് വ്യഗ്രത പാലിക്കുന്നുള്ളൂ അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് താവ് എല്ലാവർക്കും ഏത് കുഞ്ഞിനും അറിയാവുന്ന കാര്യങ്ങൾ എടുത്ത് കാണിച്ച് ഈ ഈ ദുഃഖങ്ങളുടെ പ്രയാസങ്ങളുടെ സങ്കടങ്ങളുടെ ആ മേഖലയിൽ നിന്ന് മുൻപോട്ട് കയറി മനസ്സിൻ്റെ സ്വസ്ഥത കണ്ടെത്താനായിട്ട് പഠിക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തോട് ബന്ധപ്പെട്ട മോശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിലും പാരമ്പര്യത്തിലും നമുക്കറിയാം സ്വർണം ഉള്ളതുകൊണ്ടാണ് സ്വർണ്ണ കാളക്കുട്ടിയെ അവരുണ്ടാക്കിയത് അത് വളരെ വ്യക്തമാണല്ലോ സ്വർണ്ണമുള്ളതുകൊണ്ടാണ് സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് മോശ ദൈവകല്പന വാങ്ങിക്കാൻ വേണ്ടി വല മുകളിലേക്ക് കയറിപ്പോയപ്പോഴ് താഴെ ഉണ്ടായിരുന്നവർ ആണുങ്ങൾ പുരുഷന്മാരെല്ലാവരും കൂടെ അവർക്കുണ്ടായിരുന്നു സ്വർണം പരസ്പരം പങ്കുവെച്ച് വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിച്ചു അതിനെയാണ് പിന്നീട് വേദശാസ്ത്രികളുടെ ഗോൾഡ് ബിക്കംസ് ഗോൾഡൻ കാൾഫ് ഗോൾഡ് ബിക്കംസ് ഗോൾഡൻ കാൾഫ് സ്വർണം സ്വർണ്ണ കാളക്കുട്ടിയായിട്ട് വിഗ്രഹമായിട്ട് മാറിപ്പോയി അപ്പോൾ അവരുടെ മനസ്സുകളിലെല്ലാം ദൈവത്തിൽ നിന്ന് വലിയ അകൽച്ചയായി മോശ കൽപ്പനകളുമായിട്ട് രണ്ട് വലിയ കല്ലിൻ കഷ്ണത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ യഹൂദന്മാർ എല്ലാവരും ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നതാണ് കണ്ടു മോശയ്ക്ക് വലിയ വിഷമമായി മോശ അവ കയർത്ത് സംസാരിച്ചു അപ്പോൾ എഴുപത് മൂപ്പന്മാർ മോശയെ കടന്നു പിടിച്ചു അങ്ങനെ വലിയ മൽപ്പിടുത്തമുണ്ടായി ആ മൽപ്പിടുത്തത്തിനിടയിൽ ഈ കല്ല് പാളുകളിൽ ഉണ്ടായിരുന്ന കൽപ്പനകൾ കത്തിപ്പോയി കത്തിപ്പോയി അതായത് പിന്നെ ഒരു കൽപ്പനയുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് വലിയ പാറക്കഷ്ണങ്ങൾ മാത്രം ആണ് അവശേഷിക്കുന്നത് മോശ വലിയ കോപത്തോടു കൂടി ആ പാറക്കഷ്ണങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നമുക്കുള്ള അമിതമായ വ്യഗ്രതകളിലേക്ക് സമ്പത്തിലേക്ക് ഒക്കെ മാറുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണല്ലോ മാമോനായേയും മോനായെയും ദൈവത്തെയും ഒരുപോലെ നമുക്ക് സേവിക്കാൻ പറ്റില്ല അതുതന്നെയാണ് ഈ കാര്യം മോശ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്ന കാര്യവും ഒന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഗോഡ് ഈസ് ദ ബെസ്റ്റ് ബാങ്കർ ദൈവത്തിൽ നിക്ഷേപിക്കാൻ നമ്മൾ പഠിക്കണം ദൈവത്തിൽ നിക്ഷേപിച്ചാൽ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകിയില്ല ദാനധർമ്മം എന്ന് പറയുന്നത് ഒരു ഒരു ക്യാപിറ്റൽ ഡെപ്പോസിറ്റാണ് അത് നമ്മൾ ദൈവത്തിലാണ് നിക്ഷേപിക്കുന്നത് ആ ബാങ്കിൽ നമുക്കുള്ളത് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്തെടുത്തിട്ട് മറ്റുള്ളത് പാവപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വ്യഗ്രതയും ഇല്ല തോപിത്തിൻ്റെ പുസ്തകം നാല് ഏഴിൽ പറയുന്നു ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത് അപ്പോൾ ദൈവം തന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ ദാനധർമ്മം ചെയ്യണം നമുക്കുള്ളത് ചെയ്യണം നിങ്ങൾ ആ കാര്യത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരിടവകയാണ് ഈ ഇടവകയിൽ എത്രയോ വീടുകൾ പണിത് കൊടുത്തു ഇന്നലെയും സന്ദർശനത്തിനിടയിൽ രണ്ട് വീടുകൾ വെഞ്ചിരിക്കുകയുണ്ടായി നൂറിലധികം നൂറ് വീടുകളെ ഏറ്റെടുത്ത് എൺപതോളം വീടുകളുടെ പണികൾ പൂർത്തിയാക്കി അതുപോലെ മറ്റെല്ലാ അവസരത്തിലും രൂപതയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അയൽപക്ക ഈ പൊറോണയുട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പള്ളികളുടെ ആവശ്യം വരുമ്പോഴൊക്കെ ബുധനപ്പെട്ട ച്ഛനും ശ്രീന്തി അച്ഛന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ അത്തരത്തിൽ വലിയൊരു ഒരു തുറന്ന മനസ്സ് കാണിക്കുന്നുണ്ട് ഈ വിഷയത്തു ഒരു ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ അതുതന്നെ തന്നെ ആണ് എടുക്കേണ്ടതെന്നാണ് എനിക്കും തോന്നുന്നത് ദ ബിലീവർ ഷുഡ് നോട്ട് അലവ് ദ മെറ്റീരിയൽ പ്രീ ഓക്യുപ്പേഷൻ ടു ടേക്ക് പ്രീസിഡൻസ് ഓവർ ദ സ്പിരിച്വൽ നമുക്കുള്ള ആത്മീയ കാര്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭൗതിക കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത് അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് മാറും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ നിക്ഷേപം എവിടെയോ അവിടെയാണ് ഹൃദയം ഉ ബി തെസൗരൂസ് ബെസ്തർ എസ്ത് നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ ഈ ബി എസ് കോർ ബസ്ത്രും അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും അതൊരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രപഞ്ചത്തിൽ നിസാരമായ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന ആ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് കാണിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് ആ ക്ലാസ്സിൽ നമ്മളിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ഒന്നിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത് വളരെ വലിയ കൽപ്പനകളൊന്നുമല്ലോ നിങ്ങളെല്ലാവരും മരുഭൂമിയിലേക്ക് ഓടണമെന്നോ നിങ്ങളെല്ലാവരും മലമുകളിലേക്ക് ഓടണമെന്നു ഒന്നുമല്ല ലോക അസോശേഷകൻ ഇവിടെ പറയുന്നത് ഈശോ പറയുന്നത് നിങ്ങൾ കൊള്ളത് നിങ്ങൾ പങ്കുവെക്കണം ഇല്ലാത്തവർക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ അഗസ്റ്റിനോസ് പറഞ്ഞതുപോലെ നമുക്ക് മുമ്പേ നമ്മൾ വീട് സ്വർഗത്തിൽ പണിയുകയാണ് ആ വീടുകൾക്കാണ് പ്രാധാന്യമുള്ളത് അവിടെയാണ് നല്ല കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിപ്പുകളുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ലുക്ക പതിനാറ് ഒൻപതിൽ നമ്മൾ കേൾക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുകയും അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും എത്ര വ്യക്തമായിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അധാർമികമായ വഴികളിലൂടെയോ അല്ലെങ്കിൽ നല്ല വഴികളിലൂടെയോ നമുക്കൊരുപാട് സമ്പാദിക്കാൻ പറ്റും അവ നിങ്ങളെ കൈവടിയുമ്പോൾ അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെച്ച് കൊടുത്ത് തീർക്കുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നമുക്ക് ഒരു സ്പേസ് കിട്ടുകയാണ് അതാണ് ഇന്ന് ഈ വിശിത്തിലൂടെ നമ്മൾ സ്വന്തമാക്കേണ്ടത് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിചാരം ലൂക്ക് പതിനെട്ട് ഇരുപത്തിരണ്ടിൽ ഈശോ പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് കൊടുക്കുമ്പോഴേ നമ്മൾ വളരുകയുള്ളൂ പരിശുദ്ധരായപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ഉറവ അത് ഒഴുകാനായിട്ട് നമ്മൾ അനുബന്ധിച്ചില്ലെങ്കിൽ ആ ജലം വേഗത്തിൽ മലിനമാകും അങ്ങനെ മലിനമാക്കപ്പെടാത്ത ഹൃദയങ്ങളുമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം വിശുദ്ധനായ വീട് പറയുന്നു സൂക്ഷിച്ച് വെച്ച ധനം പരാജയപ്പെടും കൊടുക്കുന്ന ധനം സ്വർഗത്തിൽ അനശ്വരത നേടും നമ്മൾ അതിൻ്റെ മാതൃകയാണ് നിങ്ങൾ നന്നായിട്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് അതെല്ലാം നിലനിൽക്കുമ്പോഴും നിരന്തരമായിട്ട് നമുക്ക് മനസ്സാന്തരം ആവശ്യമാണ് ഓരോ ദിവസവും നമ്മൾ സുവിശേഷം കേൾക്കുന്നു സഭയുടെ പിതാക്കന്മാർ പറയാറുണ്ടല്ലോ ഒരു തിരുവചനം വലിയ സുവിശേഷ വ്യാഖ്യാതാവ് അച്ഛനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ആദിമസഭയുടെ പതാക്കന്മാർ പറഞ്ഞ കാര്യം മറക്കരുത് ഒരു വചനം നമ്മൾ എടുക്കുമ്പോൾ കൂടം കൊണ്ട് പാറക്കെട്ട് അടിക്കുന്നത് പോലെ ആയിരിക്കണം ക്രിസ്തുസ്തോമിൻ്റെ സ്ഥോമിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു കൂടം കൊണ്ട് പാറക്കെട്ട് അടിക്കുമ്പോൾ എഴുപതിലധികം മണൽത്തരികൾ എങ്കിലും അതിൽ നിന്ന് പൊട്ടും ഒരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ അതുപോലുള്ള സാധ്യതകളാണ് നമുക്കുള്ളത് ദൈവവചനത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ള അതിലേക്കുള്ള ഒരു ഒരു സൂചനയാണല്ലോ അത് നമ്മളുടെ ആൻസൈറ്റീസ് എന്ത് ഭക്ഷിക്കും എന്തുടുക്കും ഇതെല്ലാമാണ് മനുഷ്യൻ്റെ വലിയ ടെൻഷൻസ് എന്തുമാത്രം പണം നമ്മൾ വസ്ത്രത്തിന് വേണ്ടി ചിലവാക്കുന്നു അതുപോലെ തന്നെ അമിതമായ ഭക്ഷണത്തിനുമെല്ലാം നമ്മൾ വിനയപൂർവ്വം എളിമയോടുകൂടി സാധാരണ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് മന്യമായ വസ്ത്രധാരണം നമ്മൾ നടത്തുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ പലതവണയും ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ് സമുദായ ബോധം നഷ്ടപ്പെടുത്തപ്പെടുന്നു നമ്മളിവിടെ ജാഗ്രതാ സമിതികളെല്ലാം വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വിശ്വാസ ചോർച്ച സംഭവിക്കുന്നുണ്ട് കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പറമ്പ് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് മദ്യ പാനികളുടെ എണ്ണം കൂടി വരുന്നു മയക്കുമരുന്ന് പിടി മുറുക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം നമ്മെയും ബാധിക്കുന്നുണ്ട് വൈശാശികമായ പ്രവൃത്തികളാണ് പരിശുദ്ധ ബെനഡിറ്റ് പിതാവ് പറഞ്ഞല്ലോ പണ്ട് വിശാശ് വാലും കൊമ്പും വെച്ച് കറുത്ത ഉടുപ്പും ധരിച്ചാണ് വരുന്നത് ഇപ്പോൾ വിശാശ് നല്ല വേഷമിട്ട് പട്ടാപ്പകലാണ് വരുന്നത് നട്ടുച്ചയ്ക്ക് വരുന്ന വിശാശുക്കളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വിശുദ്ധനായ ബെനഡിറ്റ് പിതാവ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞിരുന്നു പട്ടാപ്പകൽ വിശാശുക്കൾ ഒന്ന് കയറിയാണ് അത് പാട്ടിലൂടെ ആയിരിക്കാം ഡാൻസിലൂടെ ആയിരിക്കാം അമിതമായ ഭക്ഷണത്തിലൂടെയായിരിക്കാം മോശമായ ആയിരിക്കാം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം വി സീറ്റിയിലേക്ക് കരാനുള്ള പ്രാർത്ഥനയുടെ ആമുഖത്തിൽ നമ്മളതെല്ലാം കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ പഠിക്കണം അതാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന കാര്യം വന്യമായ രീതിയിൽ എപ്പോഴും നന്മകളും മൂല്യങ്ങളും ഉള്ളത് അത്തരത്തിലുള്ള നിലപാടുകളിലും ജീവിതത്തിലുമാണ് അമിതമായിട്ടുള്ള വ്യഗ്രതകളുമായിട്ട് നമ്മൾ നടക്കരുത് നമുക്ക് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്തംഭരിക്കുകയാണ് ഈ നാടുകളിലെല്ലാം മണിപ്പൂരിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഒരുപാട് വീടുകൾ അഗ്നിക്ക് ഇരയാക്കി ധാരാളം ആളുകൾ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഈ ബുധനാഴ്ച പലായിൽ ടൗൺ കപ്പേളയ്ക്ക് സമീപം പ്രാർത്ഥിക്കാനായിട്ട് എ കെ സി സിയുടെ നേതൃത്വത്തിൽ ഒന്നിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ സാധിക്കുന്നവരെല്ലാം വരണം നമുക്ക് ആ സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സ്വന്തമായ മെറ്റത്താനെ പിതാവായിരുന്നു ഇംഫാലിൻ്റെ വലിയൊരു ഒരു കൺസ്ട്രക്ടർ ആ രൂപതയെയും ആ ദേശത്തെയും വളർത്തി വലുതാക്കിയ ഒരു വ്യക്തി അദ്ദേഹമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ പലതും നഷ്ടപ്പെട്ടു നമുക്ക് പള്ളികളും നമ്മുടെ ആളുകളും നഷ്ടപ്പെടുമ്പോൾ എല്ലാം പോയല്ലോ ബാക്കി പിന്നെ എന്തവശേഷിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല നമ്മൾ പ്രാർത്ഥിക്കണം അവരെ നമ്മൾ സഹായിക്കണം ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് നമ്മൾ പോലും കൊടുക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് വന്നേക്കും അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ കുറവലങ്ങാടിന് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തി വളർത്തിയ വലിയൊരു ദേശമാണ് അവിടെ നടക്കുന്ന പ്രതിസന്ധികളുടെ നേർക്ക് കണ്ണടയ്ക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല ഞാൻ വാക്കുകൾ സംഘരിക്കട്ടെ നമ്മൾ ഈ പരിശു കുർബാനിയിൽ ഇതുപോലെ ഒന്നിക്കുമ്പോൾ നമ്മുടെ ഈ വലിയ ഇടവകയുടെ ആ പൈതൃകം നമ്മൾ കണ്ടെത്തണം ഇത് വലിയ ഒരു മാതൃദേവാലയമാണ് എല്ലാ സുറിയാനിക്കാർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ഐക്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇടവകയാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പള്ളിയാണ് ആദ്യത്തെ മേജർ ആർക്കി പള്ളിയാണ് ഇവിടുത്തെ പള്ളി പള്ളി വികാരിയാണ് ആർച്ച് പ്രീസ്റ്റ് അതെല്ലാം നമ്മൾ ചരിത്രപരമായ കാര്യങ്ങളായിട്ട് ഈ ഈ മോഡേൺ കുറവരങ്ങാട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാനതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കുന്നില്ല വളരെയേറെ നമുക്ക് വളരാനായിട്ട് സാധിച്ചു ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള പ്രതിനിധി യോഗത്തിലും അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു നിങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇന്നലെ ഞങ്ങൾ സന്ദർശന വേളയിൽ വൈദികരെയും രോഗികളായിട്ട് കഴിയുന്ന മാതാപിതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചു അവരുടെ അടുത്ത് അല്പനേരമൊക്കെ ഇരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രതിനിധി യോഗക്കാരുമായിട്ട് ഒന്നര ഒന്നേ മുക്കാ മണിക്കൂർ ഒന്നിച്ചിരുന്നു അതിനിടയിലാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ തീയമ്മയുടെ നാമത്തിലുള്ള വലിയ പ്രദക്ഷിണവും കുന്ത നമസ്കാരവും ഒക്കെ നടത്തിയത് അതെല്ലാം നമ്മൾ ഈ കുറവലങ്ങാട്ടിനെ ഉണർത്താനുള്ള മാർഗങ്ങളാണ് ഇതുപോലെ ഒരു ഒരു മർത്തുമറിയം പാരമ്പര്യം മറ്റാർക്കാണ് അവകാശപ്പെടാൻ പറ്റുന്നത് മറ്റാർക്കാണ് നമ്മളത് മനസ്സിലാക്കണം മറ്റാർക്കും ഈ ലോകത്തിൽ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മർത്തുമറിയത്തോട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് തുടർന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രീയാനി ഭാഷ ഒന്നായിട്ട് പഠിക്കണം ഈ ദേശത്തോട് ചേർന്ന് കപ്പന്തലയിലെ ബഹുമാനപ്പെട്ട കുരുമാക്കലച്ചൻ ഒരു ദേറ സ്ഥാപിച്ചു അവിടെ നമ്മൾ കൂടുതലായിട്ട് ഈ നാടുകളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അടപ്പശ്ശേരിച്ചു പൊന്നുമെരിക്കലേശ്വനും അതിൻ്റെ ശുശ്രൂഷകരായിട്ട് അവിടെയുണ്ട് അവിടെ വൈദികരും വൈദികീയുമത്മാരും എല്ലാം ശ്രീയാനി പഠിക്കുകയും ശ്രീയാനി ഭാഷയിൽ പരിശുദ്ധ കുർബാന കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട് മണിക്കത്തനാരിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചൈതന്യമാണത് അങ്ങനെയാണ് മണിക്കത്തനാർ ജീവിക്കേണ്ടത് ഒരു ജ്വാലയായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഇന്നലെ സന്ദർശിച്ച കൂട്ടത്തിൽ ഒരുപക്ഷേ അതും കുറവലങ്ങാടിന് മാത്രം അവകാശപ്പെടാവുന്ന കാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനത്തിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ ക്ലാസ്സിൽ വന്ന അലീന ജോസിൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചിരുന്നു അതും കുറവലങ്ങാടിൻ്റെ ശ്രേഷ്ഠമായ പൈതൃകത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഒക്കെ ആ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളോട് മക്കളോട് കാണിക്കുന്ന കരുതലിൻ്റെ ഭാഗമാണല്ലോ അങ്ങനെ ഒരുപടി കാര്യങ്ങളുണ്ട് നമുക്കെല്ലാ കാത്തു സൂക്ഷിക്കണം എല്ലാ മൂല്യാധിഷ്ഠിത പാരമ്പര്യങ്ങളെയും നമ്മൾ വളർത്തണം അങ്ങനെ നമുക്ക് വലിയ ഉണർവ് ഈ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കണം അതിനുള്ള ഒരു ഏറ്റവും നല്ല സ്റ്റെപ്പാണ് ഈ ദേശവാസികളെല്ലാവരും വൈദികരും സന്യസ്തരും മായ സഹോദരങ്ങളും വൈദിക വിദ്യാർത്ഥികളും കൊച്ചുകുഞ്ഞുങ്ങളും എല്ലാം ഈ പള്ളിയിൽ ഈ കുർബാനയിൽ ഒന്നിക്കുന്നത് വലിയൊരു സംഭവമാണ് മഹാസംഭവമാണ് ഞാൻ ആർച്ച് ബ്രീസ്റ്റിനെ അങ്ങേറ്റം സ്നേഹത്തോടെ ഓർക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതിൻ്റെ പതിന്മടങ്ങ് വിപുലമായ ഒരു ദൈവാരാധനയിൽ ജിറ്റർ സെലിബ്രേഷനിൽ നമുക്ക് ഒന്നിക്കാൻ സാധിച്ചു അച്ഛൻ്റെ നേതൃത്വവും അച്ഛൻ്റെ വിശുദ്ധിയും അച്ഛൻ്റെ സാമർഥ്യവും അച്ഛൻ്റെ സംഘടനാ പാഠവും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് വലിയ പ്രയാസം പിടിച്ചൊരു കാര്യമാണ് ഇത്ര മനോഹരമായ രീതിയിൽ നിങ്ങളെല്ലാവരെയും ഈ അമ്മപ്പള്ളിയിൽ ഈ ഈ മഹത്തായ പുണ്യ കുടാരത്തിൽ ഇതുപോലെ എത്തിക്കുക എന്നുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ കൂട്ടത്തിൽ ഏഴ് അച്ഛന്മാർ ശുശ്രൂഷകരായിട്ടുണ്ട് ചില ഇടവകയോട് കൂടുതൽ സോണൽ ഉത്തരവാദിത്വം ഉള്ളവരാണ് ഇപ്പോൾ ഒരു മുതിർന്ന അച്ഛനെക്കൂടെ നമുക്ക് മടത്തിക്കുന്നതിൽ കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഷ്ടഭാഗ്യങ്ങൾ പോലെ എട്ട് അച്ഛന്മാർ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് വ്യക്യാരന്മാർ വളരെ സമർത്ഥരാണ് കമ്മിറ്റിക്കാർ നല്ല പ്രാപ്തിയുള്ളവരാണ് സംസാരിക്കാൻ ആശയങ്ങൾ പങ്കുവയ്ക്കാന് ഈ ദേശത്തെ വിലയിരുത്താൻ നമ്മുടെ രൂപതയെ വിലയിരുത്താൻ ഒക്കെ കഴിവും പ്രാപ്തിയുമുള്ള പള്ളി കമ്മിറ്റിയാണ് അങ്ങനെ നമുക്ക് കൂടുതൽ ഐക്യത്തിലും സ്നേഹത്തിലും വളരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനെ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ആർച്ച് ബ്രീസ്റ്റിനെ ഒരിക്കൽ കൂടെ സ്നേഹാദരവോടെ ഓർക്കുന്നു ഞങ്ങളെല്ലാവരെയും കുത്തിയമ്മയ്ക്കും അൽഫോൻ സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഭൂസംഹരിക്കുന്നു